എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആൾവേസ് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസിന് വരാൻ സാധ്യതയുള്ള സിനിമകൾ, ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ള സിനിമകൾ, കുറച്ചധികം പുതിയ സിനിമകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സിനിമയാണെന്നുള്ളൊരു കാര്യങ്ങളും ഡി വി ഡി അവൈലബിൾ ആവാൻ പോകുന്ന സിനിമകളാണ് നോക്കാൻ പോകുന്നത്. ബട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കരീബിയൻ ഉടായ്പ എന്ന് പറയുന്നൊരു മലയാളം സിനിമയാണ്. ഈ ഒരു സിനിമ നമുക്ക് സൈനാപ്ലെയാണ് സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. സൈനാപ്ലെ ആഗസ്റ്റ് 12th ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് സ്കാറ്റർ ഗേൾ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് സിനിമയാണ്. ഈ ഒരു സിനിമ June 11th നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു ഡി വി ഡി അപ്ഡേറ്റ് ആണ്, പ്രേതമുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന മലയാളം സിനിമ. ആൾറെഡി തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തൊരു പടമാണ്. ഷൈൻ ടോം ചാക്കയൊക്കെ ലീഡിംഗ് റോളിൽ വന്ന ഒരു കോമഡി, ഒരു ഹൊറർ ജേണലിൽ വരുന്നൊരു സിനിമയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൈനാപ്ലേ ആണ്. സൈനാപ്ലേ July 22 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നാം എന്ന് പറയുന്ന മലയാളം സിനിമയാണ്. ഒരു പുതുമുഖ താരങ്ങളെ കൊണ്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. ഒരുപാട് പുതിയ മുഖങ്ങൾ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ടോവിനോ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്, ഗൗതം മേനോൻ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. July 27th സൈനാപ്ലേയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം സിനിമ തന്നെയാണ്, ഹലോ ദുബായ്ക്കാരൻ എന്ന് പറയുന്ന മലയാളം സിനിമ. ആൾറെഡി തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത് ഫ്ലോപ്പായി പോയൊരു സിനിമയാണ്. നമ്മുടെ ആദിലാണ് ഈ ഒരു സിനിമയിൽ പ്ലേ ചെയ്യുന്നത് ലീഡിംഗ് റോളിൽ. July 30th സൈനാപ്ലേയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി സിനിമയാണ്, ഒരു ത്രില്ലർ അഡ്വഞ്ചർ ജേണലിൽ വരുന്നൊരു സിനിമ. ഷെർണി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. വിദ്യാബാലനാണ് ഈ ഒരു സിനിമയിൽ ലീഡിംഗ് റോൾ വരുന്നത്. June 17th ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്തത് മലയാളത്തിൽ നിന്നും ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു ആന്തോളജി മൂവിയാണ് ചെരാതുകൾ എന്ന് പറയുന്ന സിനിമ. ആദിലാണ് ഈ ഒരു സിനിമയിൽ ലീഡിംഗ് റോൾ പ്ലേ ചെയ്യുന്നത്. സോ June 17th ഈ ഒരു സിനിമ നമുക്ക് സൈനാപ്ലേയിൽ അവൈലബിൾ ആകുമെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെട്രിക്കൻ എന്ന് പറയുന്നൊരു മലയാളം തമിഴ് സിനിമ, നയൻതാര ലീഡിംഗ് റോളിൽ വരുന്നൊരു സിനിമയാണ്. ഇതൊരു ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. ബ്ലൈൻഡ് എന്ന് പറയുന്നൊരു കൊറിയൻ സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. സോ മേ ബി നെക്സ്റ്റ് മന്തൊക്കെ തന്നെ ഈ ഒരു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. അടുത്തത് ഒരു മലയാളം സിനിമയാണ് സാറാസ് എന്ന് പറയുന്ന മലയാളം സിനിമ. ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ജൂഡ് ആൻ്റണി ജോസഫാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അന്നാബൻ എൻ്റെ അതുപോലെ തന്നെ സണ്ണി വേനൊക്കെ ലീഡിംഗ് റോളിൽ പ്ലേ ചെയ്യുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ റൈറ്റ്സ് ഏതിലാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നുള്ളൊരു കാര്യങ്ങൾ ഇതൊരിക്കും കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് സിനിമ ഡയറക്റ്റ് OTTയിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസം വരെ എന്തിനുള്ളിൽ സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അടുത്തതൊരു മലയാളം സിനിമയാണ്, നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ സിനിമയാണ്. ചെമ്പം വിനോദ്, ജോജു ജോർജ്, വിനയ് ഫോട്ടോകൾ ലീഡിംഗ് റോളിൽ വന്നൊരു സിനിമയാണ് ചുരുളി എന്ന് പറയുന്ന പടം. സോ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. July 17th ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തതൊരു തമിഴ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജേണൽ വരുന്നൊരു സിനിമയാണ് പൊൻ മാണിക്യവേൽ എന്ന് പറയുന്ന സിനിമ. പ്രഭുദേവയാണ് ഈ ഒരു സിനിമയിലെ ലീഡിംഗ് റോൾ പ്ലേ ചെയ്തിട്ടുള്ളത്. സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഏത് പ്ലാറ്റ്ഫോം ആണെന്നുള്ളൊരു കാര്യങ്ങൾ ഇതൊരിക്കും കൺഫേം ചെയ്തിട്ടില്ല. ആൾവേസ് നെക്സ്റ്റ് മന്തൊക്കെ മേ ബി റിലീസിന് വരാനൊരു സാധ്യത ഉണ്ട് ഈ ഒരു സിനിമ. അടുത്തത് ഒരു തമിഴ് മൂവി തന്നെയാണ്, ഒരു പൊളിറ്റിക്കൽ കോമഡി ജേണൽ വരുന്നൊരു സിനിമ തുക്ലക് ദർബാർ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ വിജയ് സേതുപതിയാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരാൻ പോകുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മുമ്പേ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ ജൂലൈ മാസം ഒരു എൻഡിനുള്ളിൽ റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് മലയാളത്തിൽ നിന്നും അടുത്ത് റിലീസിന് വരാൻ പോകുന്ന ടോനോ തോമസ്, ഐശ്വര്യ ലക്ഷ്മിയൊക്കെ ലീഡിംഗ് റോൾ വന്നിട്ടുള്ള ഒരു ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ് കാണെ കാണെ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ OTT റിലീസിന് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഏത് പ്ലാറ്റ്ഫോം ആണെന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരേക്കും കൺഫേം ചെയ്തിട്ടില്ല. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ഒരു മലയാളം സിനിമ തന്നെയാണ്, നമ്മുടെ അന്താദുൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ ഒഫീഷ്യൽ മലയാളം റീമേക്കാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് ഈ ഒരു സിനിമയിലെ ലീഡിംഗ് റോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഉണ്ണി മുകുന്ദനുണ്ട്, റാഷി ഖന്നയുണ്ട്, എൻ്റെ അതുപോലെ തന്നെ മമതാ മോഹൻദാസൊക്കെ ഈ ഒരു സിനിമയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. സിനിമ ഡയറക്റ്റ് OTT റിലീസിന് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു മീറ്റിംഗ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റിൽ നമുക്ക് കേൾക്കുന്നത്. മേ ബി അത് ഉടനെ തന്നെ ആമസോൺ പ്രൈമോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മേടിക്കാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ തന്നെ ലീഡിംഗ് റോളിൽ വന്ന് അതിഥി ബാലനൊക്കെ ലീഡിംഗ് റോളിൽ നായികയായിട്ട് വരുന്ന ഒരു സിനിമയാണ് കോൾഡ് കേസ് എന്ന് പറയുന്ന ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജേണൽ വരുന്നൊരു സിനിമ.
ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണെന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമ നമുക്ക് ഉടനെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസിന് വരുന്നതായിരിക്കും. മാലിക് എന്ന് പറഞ്ഞ സിനിമ ഫാത് ഫാസിൽ ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമയാണ്. സോ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുന്നത് ആമസോൺ പ്രൈം ആണെന്നുള്ളൊരു കാര്യങ്ങളാണ്. ആൾവേസ് ഒരു 22 crore rupees സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം. ഈ ഒരു സിനിമ മേ ബി ആമസോൺ പ്രൈം ഒരു മൾട്ടി ലാംഗ്വേജ് ആയിട്ട് മേ ബി റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ഉടനെ തന്നെ സിനിമ ഡയറക്റ്റ് ആമസോൺ പ്രൈം വഴി സിനിമ റിലീസിന് വരുന്നതായിരിക്കും. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറയുന്ന മലയാളം സിനിമയാണ്. ജോർജ് ജോർജ് പൃഥ്വിരാജ് സുകുമാരനൊക്കെ ലീഡിംഗ് റോൾ വന്നിട്ടുള്ളൊരു സിനിമയാണ്. സിനിമയുടെ റൈറ്റ്സ് ഏത് പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് സിനിമ ഡയറക്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടൊരു ന്യൂസ് ആയിട്ട് വെക്കൊണ്ടിരിക്കുന്നുണ്ട്.